ഹായ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പാനിഷ് ഓംലെറ്റിൻ്റെ റെസിപ്പിയുമായാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. സവാള നന്നായി വഴറ്റണ്ട. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം വേവിച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞങ്ങളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 4 മുട്ട ഉടച്ച് വെക്കാം. ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ ചൂടാറാൻ വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് പകുതി അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് പ്രീഫാൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന മൊസല്ല ചീസ് കൂടി ചേർക്കാം. എന്നിട്ട് ബാക്കി ഉള്ള ബാറ്റർ കൂടി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായി നമുക്ക് കുറച്ച് ഓർഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ പ്ലേറ്റിലേക്ക് മറിച്ചിട്ടിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഭാഗം കൂടി വേവുന്ന വരക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.